നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ള ഒരു സിനിമയാണ് കാശ്മീർ ഫയൽസ് എന്ന സിനിമ. അതിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. അദ്ദേഹം അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നിരുന്നത്. ആ വന്ന കൂട്ടത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു, ഞങ്ങളും എടുത്തിരുന്നു. മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം എത്രമാത്രം തോൽവിയാണെന്ന് നോക്കുക. കുറേ കാലമായിട്ട് ആ മാധ്യമം വൻ തോൽവിയാണ്. അവരുടെ മാധ്യമ പ്രവർത്തകരും അതിനൊപ്പം തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തക മാധു എന്നോ മറ്റോ ആണ് പേര്. ഈ സംവിധായകനെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. എന്നിട്ട് ഈ സിനിമയെപ്പറ്റിയും അതിൻ്റെ കഥാസാരത്തെപ്പറ്റിയും പിന്നെ അത് വല്ല പ്രോപ്പഗണ്ടയാണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ കിള്ളി കിഴിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നല്ലേ. ആദ്യം അതിന് നിങ്ങൾ ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. So what does it mean that people were not killed? Nothing. My film, have you seen the film? No. I have only... So you haven't seen the film and you are interviewing me? And I am waiting for... You are interviewing without seeing the film? No. The major... No, are you interviewing me without... I'm asking. Are you interviewing me without seeing the film? I have only ideas. I accept that. So you see the film. The film shows the total collapse of the government. Of the system. That's what the film shows. The film is about a total collapse of a system. This is what happened in real India. Who ruled them? I am asking you. Faruk Abdullah ruled. It started in... You know nothing. നോക്കു, ഇവിടുത്തെ മുഖ്യധാര ഒരു മാധ്യമമായ ഒരു ചാനലായ മാതൃഭൂമിയുടെ ഒരു മാധ്യമ പ്രവർത്തക ഒരു സംവിധായകനെ അദ്ദേഹത്തിൻ്റെ സിനിമയെപ്പറ്റിയും ചോദിക്കാൻ പോയിരിക്കുന്നത് ആ സിനിമ കാണാതെ. അവർ ആ സിനിമയെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്ത് തേങ്ങയാണ് അവർ ചോദിക്കാൻ പോകുന്നത്? അങ്ങനെ തന്നെ ചോദിക്കാം. ആ സിനിമ കണ്ടിട്ടില്ല, എവിടെ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആ സംവിധായകനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിരന്തരം. ഇവിടെയുള്ള അന്തംഗമികളെയും ജിഹാദികളുടെ നേതാക്കളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള ആളുകളെ അതും ആംഗലേയ ഭാഷയിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരും കാണും, കേരളത്തിനും കൂടിയാണ് അതിൻ്റെ നാണക്കേട് എന്ന് ഈ മഹതി എന്താ ഓർക്കാഞ്ഞത്? അല്ലെങ്കിൽ ഈ മഹതിയെ പറഞ്ഞു വിട്ട മാതൃഭൂമിക്കെങ്കിലും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആ സിനിമ മിനിമം ഒരു തവണയെങ്കിലും കണ്ടിട്ട് വേണ്ടേ പോയി ചോദിക്കാൻ? ആ സംവിധായകൻ കുറച്ച് മാന്യനായത് നന്നായി. അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും രംഗങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരോട് തിരിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഇവർ എന്തെടുത്തിട്ട് മറുപടി പറയുമായിരുന്നു? ഇത്രയൊന്നും തരം താഴാൻ പാടില്ല ഒരു മാധ്യമവും. മുൻമതിയും ഇടതുപക്ഷ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതേ രീതിയിലുള്ള ചിന്താഗതിയും കൊണ്ടു നടക്കുന്ന ഇതേപോലുള്ള മാധ്യമപ്രവർത്തകരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് കേൾക്കുന്നവർ തന്നെ തീരുമാനിക്കുക. അവരുടെ പേര് പറയാൻ എനിക്കൊരു മടിയുമില്ല. ആ സ്ത്രീയുടെ പേര് മാധു എന്നാണ്, അവർ ജോലി ചെയ്യുന്നത് മാതൃഭൂമി ചാനലിലാണ്. കാശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രോപ്പഗണ്ടയാണെന്നും അതിലുള്ളതൊക്കെ വളച്ചൊടിച്ച ചരിത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ തട്ടിക്കയറുന്നത്. അവർക്ക് എന്തെങ്കിലും മേൽക്കൈയുള്ള ചോദ്യങ്ങളിൽ തട്ടിക്കയറുന്ന ഭാഗങ്ങൾ മാത്രമാണ് അവർ അവസാനമായിട്ട് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം അവർ മുറിച്ചു മാറ്റി. പക്ഷേ അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ക്യാമറമാനുണ്ട്. ഒട്ടുമിക്ക ഇൻ്റർവ്യൂകളും ഇവരുടെ ക്യാമറ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന തരികിട തക്കിട പരിപാടിയൊന്നും ഇതേപോലുള്ള ആളുകളുടെ അടുത്ത് നടക്കില്ല എന്നോർക്കണം. പിന്നെ ഇതുപോലെ ഒരു കേരളം പോലെ ഒരു ഇട്ടാ വട്ടത്തിൽ കിടന്ന് ഇവിടെയുള്ള വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തംഗമികളോട് മാത്രം ദായം കളിച്ച് തഴമ്പിച്ച നിങ്ങൾക്ക്, ഇതേപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കുറുക്കൊള്ളുന്ന മറുപടിയൊക്കെ പറയുന്ന ആളുകളെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം ചെറിയ രീതിയിലെങ്കിലും ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് പോയില്ല എങ്കിൽ ഇതുപോലെ നല്ല തികച്ച് കിട്ടും എന്നുകൂടെ ഓർക്കുക. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.